ചായ എന്താ കഴിക്കാനുള്ളേ? സിസ്റ്റർ ആന്റി എപ്പോഴാ വന്നേ? ഞാൻ ഉച്ചക്ക് വന്നതാ. ഇന്ന് പോവോ? പിന്നെ ഏഴുമണിക്ക് മുൻപ് മഠത്തിലെത്തണം. നിങ്ങളെ ഒക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ച് വന്നതാ. ഞങ്ങളുടെ എക്സാം കഴിഞ്ഞു, സ്കൂള് കൂട്ടി. പരീക്ഷയ്ക്ക് എളുപ്പമുണ്ടായിരുന്നോ? നന്നായിരുന്നു. നിനക്കവിടാ? ആ കൊഴപ്പില്ല. നീ എന്നിട്ടാ അതില് കുത്തിക്കൊണ്ടിരിക്കണേ? ഹൗ ടു മേക്ക് ക്രിബ്. ഇവനെ വട്ട പുൽക്കൂടുണ്ടാക്കാൻ ഇതിലാണോ നോക്കണേ? സിസ്റ്റർ ആന്റി പറയ്, പുൽക്കൂട് ഇങ്ങനെ ഉണ്ടാക്കുന്നേ? കൈയും മുഖവും കഴുകി രണ്ടാളും വന്ന് ചായ കുടിച്ചേ. സിസ്റ്റർ വായോ? എന്തൊരു ചൂടത്, ഊതി കുടിക്കടാ. എവിടേക്കാണ് കത്തിയിട്ട്? പുൽക്കുട്ടിക്ക് മരം വെട്ടാന്. ക്രിസ്മസ് ആയിട്ട് ഓരോന്ന് വരുത്തി വെക്കണ്ട കേട്ടോ. ഹാപ്പി ക്രിസ്മസ് പപ്പ. ഞങ്ങൾക്ക് ക്രിസ്മസ് തുടങ്ങി. പപ്പ ഞാൻ ഒറ്റയ്ക്ക് പുൽക്കൂട് ഉണ്ടാക്കി. ഞാൻ ഒറ്റയ്ക്കാ പുൽക്കൂട് ഉണ്ടാക്കിയ. കിച്ചു കറങ്ങി നടക്കായിരുന്നു. അതിന് ഇവനെന്നെ അടുപ്പിക്കണ്ടേ? ഇവനും യൂട്യൂബ് ആശാനും കൂടിയിട്ട് ക്രിബ് ഉണ്ടാക്കിയേ. ഞാനും ഒരു പുൽക്കൂടി ഉണ്ടാക്കിണ്ട്. പപ്പ വന്നോണ പറയാട്ടോ. സിസ്റ്റർ ആന്റി പറഞ്ഞോട്ടോ ഞാൻ പുൽക്കൂടി ഉണ്ടാക്കിയേ. ഏ, സിസ്റ്റർ ആന്റി എന്താ പറഞ്ഞേ? സിസ്റ്റർ ആന്റി പറ, എങ്ങനെ പുൽക്കൂട് ഉണ്ടാക്കണേ? രണ്ട് തരത്തിൽ പുൽക്കൂട് ഉണ്ടാക്കാം. ഒന്ന്, നമ്മള് ഈ വടിയൊക്കെ വെട്ടി പിന്നെ വൈക്കോലൊക്കെ വെച്ച് ബൾബൊക്കെ ഇട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു പുൽക്കൂട്. രണ്ടാമത്തെ പുൽക്കൂടോ, അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന പുൽക്കൂടാണ്. നീ ചെയ്യുന്ന ഓരോ നന്മകളിലൂടെ അവന് വേണ്ടി പുൽക്കൂട് ഒരുക്കാം. അവന് ജനിക്കാൻ കിട്ടിയത് ഒരു കാലിത്തൊഴുത്താണ്. ഏതോ ഇടയന്റെ നല്ല മനസ്സാണ് ആ കാലിത്തൊഴുത്ത്. അവിടെയാണ് ഇടയന്മാരും ജ്ഞാനികളും മാലാഖമാരും അവനെ കണ്ടെത്തിയത്. നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന പല കാര്യത്തിലും ഒളിഞ്ഞിരിക്കുന്ന നന്മ നീ ചെയ്തു നോക്ക്. നിനക്കായി നന്മയുടെ നക്ഷത്രം തെളിയും. ലോകരക്ഷകൻ നിന്റെ ഹൃദയത്തിൽ വന്ന് പിറക്കും. ചെയ്യാവുന്ന നന്മ ചെയ്ത് നല്ലൊരു പുൽക്കൂട് നീയും പണിയേ നിന്റെ ഹൃദയത്തിൽ. അമ്മേ, ദേ ഒരു പെട്ടി. എന്ത് പെട്ടിയാടാ? ക്രിസ്മസ് സമ്മാന. ഇതാരിവിടെ വെച്ചേ? ദേ കരോളു ഒന്നു, പിന്നെ വിളിക്കട്ടോ പാപ്പ.